എല്ലാ കാലത്തും ഡിമാൻഡുള്ള കോഴ്സുകളാണ് മെഡിക്കൽ മേഖലയിലെ കോഴ്സുകൾ. പാരാമെഡിക്കൽ സെക്ടറും അതുപോലെ അലൈഡ് ഹെൽത്ത് സയൻസ് ഇതിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കോഴ്സുകൾ മാർക്കറ്റിൽ ഇങ്ങനെ പുതുതായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ മാർക്കറ്റിൽ കോഴ്സുകൾ കൂടുമ്പോൾ അതിനനുസരിച്ച് കുട്ടികൾക്ക് കൺഫ്യൂഷനും കൂടും. ഇതിലേതെടുത്താലാണ് ജോലി സാധ്യത ഉണ്ടാവുക, ഇതെൻ്റെ ഡിപ്ലോമ ആണോ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഡിഗ്രി ആണോ പഠിക്കേണ്ടത്, രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ വ്യത്യാസം ഉണ്ടാവുക, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സാണ്. ഈ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ചില കോളേജുകൾ അതിനെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് മാത്രം പറയും. വേറെ ചില സ്ഥാപനങ്ങളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടാണ് ഈ കോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ബി എസ് സി ലെവലിൽ സാധാരണ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിയാണ് നമ്മൾ അധികപക്ഷവും കണ്ടുവരാറുള്ളത്. ഡിപ്ലോമ ലെവലിൽ നോക്കുമ്പോഴത്തേനും ഡിപ്ലോമോ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്നും പറഞ്ഞിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. ബി എസ് സി ലെവലിലെ ഈ കോഴ്സ് 6 സെമസ്റ്ററുകളിലാണ് സാധാരണ ഉണ്ടാവുക. ഇനി ചില സ്ഥാപനങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 6 സെമസ്റ്ററിൻ്റെ കോഴ്സിന് പുറമേ ഒരു ഇന്റേൺഷിപ്പ് കൂടി നിർബന്ധമായി, അതായത് മാൻഡേറ്ററി ആയിട്ട് ഒരു ഇന്റേൺഷിപ്പ് കൂടി അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലായിടത്തും ഇത് ഒരുപോലെയാണെന്ന് എനിക്ക് പറയാൻ വയ്യ. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അതിനനുസരിച്ച് ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ 12ാം ക്ലാസ്സിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ബി എസ് സി ലെവലിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ സമയം വരെ ഈ കോഴ്സുകളൊന്നും തന്നെ നീറ്റിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത് കൊണ്ടുവരുമോ നമുക്കറിയില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട് LBS ത്രൂ 12ാം ക്ലാസ്സിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെ അഡ്മിഷൻ നടത്തിക്കൊണ്ടിരുന്നത് എങ്കിലും ഇനി മുതൽ ഒരു പക്ഷേ അത് നീറ്റിൻ്റെ സ്കോറ് വെച്ചിട്ടായിരിക്കും എന്നുള്ളതൊക്കെ. സോ ഹൗ എവർ അത് മാറിയാൽ ആ മാറ്റം നിങ്ങൾ അതിനനുസരിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാത്ത പക്ഷം ഇപ്പോൾ അത് നീറ്റിൻ്റെ അണ്ടറിലൊന്നുമല്ല പോകുന്നത്, 12ാം ക്ലാസ്സിൻ്റെ മാർക്കിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് പഠിക്കാൻ നല്ല എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കരുത്. എല്ലാ തരത്തിലുള്ള മെഡിക്കൽ കോഴ്സുകൾ എടുത്താലും അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇഷ്ടമുള്ള കുട്ടികൾ പഠിച്ചാൽ നല്ല രസമായിട്ട് നിങ്ങൾ പഠിക്കും, കാരണം നിങ്ങൾക്ക് താല്പര്യമാണ്. അതല്ലാതെ പേരിൻ്റെ രസം മാത്രം കേട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതത്ര രസം ഉണ്ടാവില്ല കേട്ടോ. ഇനി നമ്മളിതിന് എന്താ പഠിക്കുക? ഫിസിയോളജിയും അനാറ്റമിയും ബയോകെമിസ്ട്രിയും ഫാർമക്കോളജിയും ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഈ ഡോക്ടർ പഠിക്കണ പോലെ അത്രയും ഡെപ്തിൽ നമ്മൾ പഠിക്കില്ല എങ്കിലും ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായും പഠിക്കാനുണ്ട്. ഇനി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, സിനിമയിലെങ്കിലും കണ്ടിട്ടില്ലേ എന്തോരം മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ മെഷീൻസും കാര്യങ്ങളും ഒക്കെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനുള്ളൊരു വ്യക്തിയായി നിങ്ങൾ മാറുകയാണ് ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ. നിങ്ങൾ ഒരിക്കലും ഒരു ഡോക്ടറല്ല, മറിച്ച് ഒരു ഡോക്ടറിന് ഓപ്പറേഷൻ ചെയ്യാൻ, അതായത് സർജറി ചെയ്യാനായി ആ റൂം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിലും അവിടെ മെഷീൻസൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതിലും നിങ്ങളുടെ റോള് ചെറുതല്ല. ആ ഒരു ലെവലിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഇനി ഡിപ്ലോമ പഠിക്കണോ ഇതിൻ്റെ ബി എസ് സി പഠിക്കണോ, അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ബി എസ് സി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവും. ഡിപ്ലോമ ഈ ഡിഗ്രിയുടെ അനിയൻ തന്നെയാണ്. പക്ഷെ ചിലർക്ക് ആ ഡിപ്ലോമ ലെവലുള്ള ഒരു കോഴ്സ് എടുത്തിട്ട് അങ്ങനെയുള്ളൊരു കരിയർ മതി, അതിനപ്പുറത്തേക്കൊന്നും ഗ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പെട്ടെന്ന് അങ്ങ് ജോലിക്ക് കയറുക, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ആളുകൾ പലപ്പോഴും ഡിപ്ലോമ എടുക്കാറുള്ളത്. അത് നിങ്ങളുടെ ചോയ്സാണ്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനു മുമ്പ് എപ്പോഴൊക്കെയോ ഞാൻ വീഡിയോകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്, അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ എടുത്തോളാം. ഇനി എന്തുമാത്രം ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന സെറ്റ് ഓഫ് കോഴ്സസ് ഒക്കെ മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ ഒരു വർഷം ഈ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു. കാരണം വളരെ കുറച്ച് സ്ഥാപനങ്ങളിലേ ഉള്ളൂ, അതിനനുസരിച്ച് മാത്രമേ നമ്പർ ഓഫ് സീറ്റ്സും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇത്തരം കോഴ്സുകൾ പഠിച്ചിറങ്ങുന്നു. അങ്ങനെ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ഇന്ത്യയിൽ തന്നെ ജോലി കൊടുക്കാനായിട്ട് മാർക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് ഇത്തിരി നമ്മൾ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്, അതിനു വേണ്ടി സാധനം നമുക്ക് കാണാനില്ല. അപ്പോൾ ഒരു നഴ്സിംഗ് പോലൊരു കോഴ്സ് പഠിക്കുമ്പോൾ പണ്ട് കാലത്തെ നഴ്സ് തന്നെയല്ലേ ഇതെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു നഴ്സിംഗ് പഠിച്ചതിന് ശേഷം ചിലപ്പോൾ ചിലർ ഈ ഓപ്പറേഷൻ തിയേറ്റർ പോലുള്ള കാര്യങ്ങളിൽ അവർ സ്പെഷ്യലൈസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെയായിരിക്കും അവർക്ക് ആദ്യം ജോലി കിട്ടുക, അവിടെ നിന്ന് അവരതങ്ങ് പഠിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം. ഇപ്പം കാലം മാറി നമുക്ക് നേരിട്ട് അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള കോഴ്സുകളായിട്ടാണ് ഇതൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ 100 നഴ്സുമാരെ ആവശ്യം വരും, പക്ഷേ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റിന് എത്രയാണ് വേണ്ടി വരിക എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അതാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ നല്ല രീതിയിൽ പഠിച്ചിറങ്ങി
സ്കിൽഫുൾ രീതിയിൽ ഇറങ്ങി ഒരു ഇൻ്റർവ്യൂ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് നല്ല സ്കോപ്പുള്ള കോഴ്സാണ്. പക്ഷെ ആ രീതിയിൽ പഠിക്കണം. അല്ലാതെ ഇൻ്റർവ്യൂവിന് പോയിരുന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റാതെ നമ്മൾ ആ ഒരു സ്കിൽസെറ്റൊന്നും കാണിക്കാതെ ഇരുന്നാൽ വെറും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം എവിടെയും കയറാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നല്ല നോളജബിൾ ആയിട്ട് ഈ കോഴ്സ് പഠിച്ചിറങ്ങുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്കോപ്പ് ഉണ്ടാവും. ഗുഡ് ലക്ക്.